വെള്ളക്കരം രണ്ടര ഇരട്ടിയാക്കി ഇവിടെ ഇന്ന് കേട്ടതൊരു പ്രസംഗമാണ് നികുതി ആക്രമണം നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഒരു ലിറ്റർ വെള്ളത്തിന് ഒരു പൈസ ആക്കിയാൽ ഒരു വീട്ടിലെ ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം ഉപയോഗിക്കും ഒരു മാസം എത്ര ലിറ്റർ വെള്ളം ഉപയോഗിക്കും അതിൻ്റെ കണക്കെടുത്താൽ എത്ര രൂപയുടെ വർധനവീട്ട് വരാം നമ്മൾ നമ്മളാളുകൾ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യുന്നു എങ്ങനെ ആളുകളെ തെട്ടിദ്ധരിപ്പിക്കുന്നു സമ്പൂർണ്ണ സാക്ഷരതയുള്ള കേരളത്തിലല്ലേ ഇത് പറയുന്നത് അപ്പോൾ വെള്ളക്കരം വർദ്ധിപ്പിച്ചു എന്നുള്ളത് സത്യം പക്ഷേ ആളുകൾക്ക് താങ്ങാനാവാത്ത വിധം വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത് അസത്യം എന്താ അതിന് കാരണം ഇന്ത്യ രാജ്യത്ത് സാമ്പത്തിക സർവേയുടെ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പണപ്പെരുപ്പവും വിലക്കയറ്റവും ഏറ്റവും കുറവ് എന്നാണ് അതിന് കാരണം നീതി ആയോഗ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്താണ് കാരണം കേരളത്തിൻ്റെ പൊതു ശക്തമാണ് എന്നുള്ളതുകൊണ്ടാണ് അത് എൽ ഡി എഫ് സർക്കാരിൻ്റെ നയമാണ് വാട്ടർ അതോറിറ്റി സ്വകാര്യവൽക്കരിക്കില്ല ഇൻ കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡ് സ്വകാര്യവൽക്കരിക്കില്ല ഇനി എ ഡി ബിയുമായി ബന്ധപ്പെട്ടെന്താ വ്യക്തമായ നിലപാട് അങ്ങ് ഇവിടെ ശരിയായി സൂചിപ്പിച്ചു ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താൻ ആഗ്രഹിക്കുന്നു എ ഡി ബി എന്ന് പറയുന്നത് കേരള സർക്കാർ ആരംഭിച്ചൊരു പദ്ധതിയല്ല ഇന്ത്യ സർക്കാർ എ ഡി ബിയുടെ ലോൺ സ്വീകരിച്ചു എ ഡി ബിയുടെ ലോണുകൾ പല വ്യവസ്ഥകളുള്ള ലോണുകളുണ്ട് സോഫ്റ്റ് ലോൺസ് ഉണ്ട് അതുപോലെ തന്നെ വിഷമകരമായ വ്യവസ്ഥകളുള്ള ലോണുകളുണ്ട് കണ്ടീഷണാലിറ്റീസ് കണ്ടീഷണാലിറ്റീസുള്ള ലോണുണ്ട് ഭരണത്തിൽ ഇടപെടുന്ന വായ്പകൾ സ്വീകാര്യമല്ല എന്നാണ് എൽ ഡി എഫിൻ്റെ നിലപാട് വാട്ടർ അതോറിറ്റിയുടെ സംഘടനയിൽ വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനത്തിൽ ഇടപെടുന്ന ഒരു എ ഡി ബി കരാറില്ല ഇന്ത്യ സർക്കാർ എയ്റ്റി പെർസെൻ്റ് പണം മുടക്കുന്നൊരു പദ്ധതി വായ്പ തരുന്നൊരു പദ്ധതി ആ പദ്ധതി കൊച്ചിക്ക് നിഷേധിക്കേണ്ട എറണാകുളത്തിന് നിഷേധിക്കേണ്ട എന്ന തീരുമാനം ഞങ്ങൾ എടുത്തു അതിൻ്റെ ഭാഗമായി വരുന്ന നഷ്ടം അത്ര വരും അത് നികത്താനുള്ള ശേഷി കേരളത്തിനുണ്ട് കേരളത്തിലെ തന്നെ കേരള സർക്കാരിനുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതിന്റെ തിരിച്ചടവ് ബാധ്യത കേരള വാട്ടർ അതോറിറ്റിയുടെ ചുമലിലേക്ക് മാത്രമായിട്ട് വരികയാണ് ഇതൊന്നും ഞാൻ ഉന്നയിക്കുന്ന സംശയങ്ങളല്ല കേരള വാട്ടർ അതോറിറ്റിയിലെ പ്രധാനപ്പെട്ട സംഘടനയായ സി തന്നെ അവിടെ നടന്ന കെ എസ് ആർ കേരള വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കൺസേൺസ് ആണ് പേയ്മെന്റ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ലോൺ ഫ്രം എ ഡി ബി such a loan. ടക്കം കുറെ അപ്പോൾ ഇപ്പോൾ തന്നെ സർക്കാരിന്റെ ഗ്രാൻഡും കുറഞ്ഞുകൊണ്ടിരിക്കേ കുറഞ്ഞുകൊണ്ടിരിക്കെ കേരള വാട്ടർ അതോറിറ്റി അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ചിരിക്കെ ഇങ്ങനെ ഒരു വായ്പ കേരള വാട്ടർ അതോറിറ്റിക്ക് ഗുണകരമല്ല പിന്നെ ആർക്കാണ് ഇനി അതുകൊണ്ടാണോ ഈ വാട്ടർ അതോറിറ്റിയുടെ കാലിന് ബലം കൊടുത്ത് തിരിച്ചടവിന് പ്രാപ്തിയുള്ള രീതിയിൽ ജനങ്ങളിൽ നിന്ന് പണം വാങ്ങുക നിങ്ങൾ ആ ഇവിടെ വ്യക്തത വ്യക്തത വരുത്താൻ ആഗ്രഹിക്കുന്നൊരു കാര്യം എ ഡി ബിയുടെ വായ്പയിൽ ഒരു വ്യവസ്ഥയില്ല ആ വ്യവസ്ഥയുള്ളൊരു വായ്പയ്ക്കും കേരള സർക്കാർ പിന്തുണച്ചിട്ടില്ല ആ വായ്പയുടെ ഒറിജിനൽ കരാർ നോക്കിയാൽ വ്യവസ്ഥയില്ലെന്ന് കാണാം എന്നാൽ ഒരു സ്ഥാ ഏതൊരു സ്ഥാപനവും വരവും ചെലവും പൊരുത്തപ്പെടുത്തണമെന്ന് ആഗ്രഹം കാണും പക്ഷെ വെള്ളത്തെ സംബന്ധിച്ച് കേരളത്തിലെ കെ എസ് ആർ ടി സി അറിവിലേക്ക് ആ ആ കരാർ ഇന്ത്യ ഗവൺമെന്റ് പക്കലുണ്ട് രഹസ്യ രേഖയല്ല ഞങ്ങൾ ഒളിച്ചുപിച്ച് വെക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യ സർക്കാരിന്റെ കയ്യിലുണ്ട് ഇന്ത്യ സർക്കാരാണ് കരാറിന്റെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയത് അത് സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് വികസന മന്ത്രാലയം കേന്ദ്രമാ പണം തരുന്നത് ഈ വായ്പ വഴിയാണ് നിങ്ങൾക്കത് വേണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ വേണമെന്ന നിലപാടെടുക്കാൻ കാരണം ചർച്ച ചെയ്താണ് എടുത്തത് അതിൻ്റെ കൂടെ കേരള സർക്കാരിൻ്റെ നയത്തിൽ ഇടപെടുന്ന ഒരു വ്യവസ്ഥയുമില്ല ഉദാഹരണമായി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആൻ ബഹുമാനപ്പെട്ട എ കെ ആനൻ്റെ കാലത്ത് എ ഡി ബി വായ്പ സ്വീകരിച്ചപ്പോൾ ആ നമ്മുടെ ഗവൺമെൻ്റ് ഇമ്പ്രൂവ്മെൻ്റ് പ്രോഗ്രാം എടുത്തപ്പോൾ വ്യവസ്ഥകളുണ്ടായിരുന്നു ആ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ കൂട്ടാൻ തീരുമാനിച്ചത് നഷ്ടത്തിലായ സ്കൂള് കൂട്ടണം നഷ്ടത്തിലായ സ്കൂൾ പൂട്ടണമെന്ന് ആൻ്റണി പറഞ്ഞതുപോലെ നഷ്ടത്തിലായ വാട്ടർ അതോറിറ്റി പൂട്ടരുത് പൂട്ടുകയില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പേരാണ് സഖാവ് പിണറായി വിജയൻ